ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാരി ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ്. മാരി ബിസ്ക്കറ്റും കസ്റ്റേർഡും കൂടെ ചേർത്തൊരു പുഡിങ്ങാണ് മാരി ബിസ്ക്കറ്റ് കസ്റ്റേർഡ് പുഡിങ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്കിതിന് വേണ്ട കോഫി മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ ബ്രൂ ചേർത്തു. ഒന്നിളക്കിയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പുഡിംഗ് ഡിഷ് എടുത്തു. അതിലേക്ക് ബിസ്ക്കറ്റ് കോഫി മിക്സിൽ മുക്കി ഒരു ലെയറാക്കി വെക്കണം. അതിന് മുകളിൽ കുറച്ച് കോഫി മിക്സ് കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. പാല് കുറച്ച് ചൂടാവുമ്പോൾ കുറച്ച് പാലെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്തു. ബുഷിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റിവെച്ച പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പാല് തിളക്കാറായിട്ടുണ്ട്. അതിലേക്ക് ഈ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചേർക്കാം. ഈ മിക്സ് ചേർത്താൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി മിൽക്ക് പൗഡർ 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തു. കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് നമുക്ക് കസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ പഞ്ചസാര നോക്കിയിട്ട് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കട്ട വന്നാൽ ഇത് കുറച്ച് ആറിയ ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പുഡിംഗ് ഡിഷ് എടുത്തു. ഇനി അതിലേക്ക് അടുത്ത ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത ലെയറായിട്ട് ബിസ്ക്കറ്റ് കോഫി മിക്സിൽ മുക്കി അത് വെച്ചു കൊടുത്തു. ബിസ്ക്കറ്റെല്ലാം അതുപോലെ തന്നെ വെച്ചു കൊടുത്തു. കുറച്ച് കോഫി മിക്സ്ചർ ഒഴിച്ചു കൊടുത്തു. ഇനി
ഇതിനു മുകളിലേക്ക് ബാക്കിയുള്ള കസ്റ്റേർഡ് മുഴുവൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഹെർഷീസ് വെച്ച് നമുക്കൊന്ന് ഈ പുഡിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് അടച്ച് 4 hours ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മാരി ബിസ്ക്കറ്റ് കസ്റ്റേർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.